വളരെ മനോഹരമായ പിക്ചറൈസേഷനാണ്. ശാന്തതാണ് എൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. പിക്ചറൈസേഷന് അതേ പ്രാധാന്യം എനിക്ക് തോന്നി. ഇപ്പോൾ ഈ സോങ് കണ്ടപ്പോൾ ലിറിക്സ് പെയിൻറ് ചെയ്തിരിക്കുന്ന പോലെയാണ് വിഷ്വൽ ചെയ്തിരിക്കുന്നത്. ലിറിക്സും വിഷ്വലും അതിൻ്റെ തീമും എല്ലാം തമ്മിൽ ഒത്തിരി ബന്ധമാണ്. ഫിലിം കണ്ടുകഴിയുമ്പോഴാണ് മനസ്സിലാകത്തുള്ളൂ. അല്ല, ഓരോ വരികൾ പോലും ആക്ച്വലി ഇറ്റ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു ദി തീം. അത് റഫീഖാണ്, റഫീഖ് അഹമ്മദാണ് അതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് വരികൾ എഴുതിയിട്ട് ഈണം കൊടുത്തതാണോ, അല്ലെങ്കിൽ ഈണം കൊടുത്തിട്ട് പിന്നീട് വരികൾ എഴുതിയതാണോ? ഇതിൽ 5 പാട്ടുകളുണ്ട്. ഇതിലൊരു ഇംഗ്ലീഷ് സോങ് ശ്യാംജിയാണ് എഴുതിയത്. അപ്പോൾ ആ സോങ് മാത്രം ആക്ച്വലി ലിറിക്സ് എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്തത്. ബട്ട് ബാക്കി സോങ്സ് എല്ലാം ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് റഫീഖയും ഞാനും കൂടി ഇരുന്ന് വർക്ക് ചെയ്തു. ഒത്തിരി നാളിരുന്നു, പിന്നെ ശ്യാംജിയായിട്ട് ഇരുന്നു. അങ്ങനെയാണ് ആ സോങ്സ് രൂപപ്പെടുത്തിയത്. ഇതിൻ്റെ ഗായകരെ കുറിച്ചൊന്ന് പറയാമോ ഈ ഗാനങ്ങളിൽ? ഇതിൽ ഓൾമോസ്റ്റ് ഒരു 95% സിംഗേഴ്സും പുതിയ ആളുകളാണ്. റിയാലിറ്റി ഷോസിലൂടെ വന്ന ആളുകളുണ്ട്, അല്ലാണ്ട് എന്നെ നേരിട്ട് ഇമെയിലൂടെയും മറ്റു ബന്ധപ്പെട്ട് വന്ന സിംഗേഴ്സ് ഉണ്ട്. ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ജോബ് പാടിയിട്ടുണ്ട്, നേഹ എന്ന് പറഞ്ഞൊരു പുതിയ കുട്ടി പാടിയിട്ടുണ്ട്, പിന്നെ ജീതു എന്ന് പറഞ്ഞൊരു ഒരു സൂപ്പർ ഈ റിയാലിറ്റി ഷോസിലൂടെ വന്നൊരു കുട്ടി പാടിയിട്ടുണ്ട്, ആൻഡ് പിന്നെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള സ്മിതാനി ശാന്ത് പാടിയിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയാൻ ഗായത്രി, നമ്മളുടെ ആകെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സിംഗർ എന്ന് പറയാൻ ഗായത്രി അശോകനാണ്. പിന്നെ ഒരു ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഇപ്പോൾ കേട്ട പാട്ട് ഞാൻ പാടുക, വേനൽക്കാലം. ജിംഗിൾസ് കമ്പോസ് ചെയ്താണ് താങ്കൾ സംഗീത രംഗത്തേക്ക് വന്നത്. ഇപ്പോൾ ശ്യാമപ്രസാദിൻ്റെ ചിത്രം, ശ്യാമപ്രസാദ് സംവിധാന ചിത്രത്തിൽ എത്തിയിരിക്കുന്നു. രാഹുലിൻ്റെ സംഗീതം എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുണ്ട്? നമ്മളെപ്പോഴും യു ആർ ഗ്രോയിങ് വിത്ത് ഇയേഴ്സ് ആൻഡ് യു ആർ ഗ്രോയിങ് വിത്ത് എവറി പ്രോജക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മെച്ചപ്പെട്ടു എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ശ്യാംജി ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ തന്നെ എനിക്ക് ഒത്തിരി ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പല രീതിയിലും വേറെ പല പോയിൻ്റ് ഓഫ് വ്യൂസിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിംഗിൾസിലൂടെ ഉള്ള സംഗീതത്തിൽ നിന്ന് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ശരിക്കുമുള്ളൊരു സ്റ്റൈലാണെന്ന് തോന്നുന്നു. ഋതു എന്ന് പറഞ്ഞ മ്യൂസിക് ഇതിനു മുമ്പ് ചെയ്തതെല്ലാം പല രീതിയിലും അത് നല്ല ഹിറ്റായിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ടെങ്കിലും അത് മോർ ഓർ ലെസ് ഇറ്റ് ഈസ് മോർ റിലേറ്റഡ് ടു ദ മൂവീസ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഞാനൊരു ആൽബം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള സോങ്സ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ദിസ് ഈസ് മോർ ഓഫ് മൈ ഹാർട്ട്. താങ്കൾക്ക് തിരുവനന്തപുരത്ത് ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് കേട്ടു, സജീവമായി പ്രവർത്തിക്കാറുണ്ടോ അതിൽ? ഉണ്ട്. ഞാൻ ഓർക്കുട്ടിലൂടെ എന്നെ പരിചയപ്പെട്ട കുറേ കുട്ടികളാണ്, ട്രിവാൻഡ്രത്തുള്ള ദിവ്യ, ശാരദ, വിദുരാജ് എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് പേരെടുത്തവരാണ്. അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. വളരെ നല്ല ചില ചെറിയ രീതിയിലാണല്ലോ, ഒരു ചെറിയ ഗ്രൂപ്പാണ്, എന്നാൽ പോലും അവർ നല്ല കുറേ ആക്ടിവിറ്റീസൊക്കെ അതിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പടങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ കൊണ്ട് വെക്കാറുണ്ട്. ഒത്തിരി നമുക്ക് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ സോറി, സിനിമാക്കാരുടെ ലൈനിൽ ഒന്നുമല്ല, ഞാനത് ഒരു അവർ നമ്മളോട് കാണിക്കുന്ന ഒരു ഇഷ്ടം കൊണ്ട് ഞാനതിൽ കോപ്പറേറ്റ് ചെയ്യുന്നു മാത്രം. ഋതുവിന് ശേഷമുള്ള അടുത്ത പ്രോജക്റ്റുകൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഋതുവിന് ശേഷം ഒരു 2-3 പ്രോജക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പം അനൗൺസ് ചെയ്യുന്നില്ല, കാരണം അത് അനൗൺസ് ചെയ്യാറായിട്ടില്ല. ബട്ട് ഉടനെ ഒരു 1 മന്തിനുള്ളിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല 2-3 പ്രോജക്ട്സ് ഉണ്ട്. വളരെ നന്ദി രാഹുൽ. താങ്കളുടെ ഗാനങ്ങൾ ഇനിയും മലയാളികൾ കേൾക്കാൻ ഇടവരട്ടെ. സകലകലയിൽ ഇനിയൊരു ഇടവേളയാണ്.